കണ്ണൂർ േരിയിൽ തേക്കുമരം മോഷണ വിവരം പോലീസിനെ അറിയിച്ച യുവാവിന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് പനേത്തും പറമ്പ് ചക്കരക്കല്ല് സ്വദേശി പ്രജീഷ് കൊല്ലപ്പെടും മുമ്പ് ക്രൂരപീഡനത്തിന് ഇരയായതായി വിവരങ്ങൾ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ തലയിൽ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് ആഴത്തിലുള്ള പത്തോളം മുറിവുകളാണ് കണ്ടെത്തിയത് കൂടാതെ പ്രജീഷിന്റെ മൃതദേഹത്തിനരികിൽ നിന്നും പ്രജീഷ് ധരിച്ച മുണ്ട് ചുരുട്ടിക്കൂട്ടിയ നിലയിലും കണ്ടെത്തി കൈകാലുകൾ മടക്കിക്കൂട്ടി തുണിയിൽ കെട്ടിയ മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു ചാക്കിൽ കെട്ടി കനാലിൽ എറിഞ്ഞ നിലയിലാണ് പ്രജീഷിന്റെ മൃതദേഹം കണ്ടെത്തിയതും മൃതദേഹം തള്ളിയതിനു സമീപത്തെ ഷെഡിന്റെ മുന്നിൽ വെച്ച് ചെങ്കൽ മൃതദേഹത്തിന് മുകളിൽ എടുത്തിട്ട നിലയിലാണ് കണ്ടെത്തിയതും തള്ളിയത് കാടുമൂടിയ കനാലിൽ ഇരുപതടി താഴ്ചയില്ലെന്നതിനാൽ പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കനാലിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ പെട്ടെന്ന് കാണാത്ത വിധത്തിലായിരുന്നു ഇത് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ ഏറെ പാടുപെട്ടാണ് മൃതദേഹം പുറത്തെടുത്തതും മോഷണക്കേസായിരുന്നു പ്രജീഷിന്റെ കൊലപാതകത്തിന് തുടക്കം കുറിച്ചതും കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് മാവഞ്ചേരിയിലെ നിർമ്മാണത്തിനുള്ള വീട്ടിൽ നിന്നും നാല് ലക്ഷം രൂപയുടെ മരം ഉരുപ്പടി മോഷണം പോയിരുന്നു ഇത് സംബന്ധിച്ച് പ്രജീഷ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേരെ ചക്കരയ്ക്കൽ പോലീസ് ചോദ്യം ചെയ്തു വന്നു ഇതിനിടെ പരാതി ഒത്തുതീർക്കാനും ശ്രമം നടന്നിരുന്നു എന്നാൽ പ്രതികൾ സ്റ്റേഷനിൽ എത്താത്തതിനെ തുടർന്ന് കേസ് ഒത്തുതീർപ്പായില്ല തുടർന്ന് ഓഗസ്റ്റ് ഒൻപതിന് മിഡാവിൽ കൊല്ലോറത്ത് വീട്ടിൽ അബ്ദുൽ ഷുക്കൂർ പൊതുവാച്ചേരി മാങ്കുന്നത്ത് ഹൌസിൽ റിയാസ് എന്നിവരെ ചക്കരക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റിന് കാരണം പ്രജീഷിന്റെ മൊഴിയാണെന്ന വിശ്വാസമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മരമുറി കേസിലെ പ്രതി അബ്ദുൽ ഷുക്കൂറിൽ നിന്നും തനിക്ക് ഭീഷണിയുണ്ടെന്നും പ്രജീഷ് പറഞ്ഞതായി ബന്ധുക്കളും കൂട്ടുകാരും പറയുന്നു പ്രജീഷ് കൊല്ലപ്പെട്ടുവെന്ന സൂചന പോലീസിന് ലഭിക്കുന്നത് പ്രജീഷിനെ കാണാതായി മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് പ്രജീഷിനെ കാണാതാകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പ്രജീഷിന്റെ വീടിന് സമീപം കുട്ടിക്കുന്നമേൽ മൊട്ടയ്ക്കയിൽ ആൾ താമസമില്ലാത്ത പറമ്പിൽ നിന്ന് ചെരുപ്പ് കണ്ടെത്തിയതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുകയായിരുന്നു പോലീസ് തുടർന്ന് പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളിഞ്ഞത് മരം ഉരുപ്പടി മോഷണക്കേസിലെ മറ്റൊരു പ്രതി പൊതുവാച്ചേരി മാങ്കുത്തത്ത് ഹൗസിൽ റിയാസിനെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചതായി പോലീസ് പറയുന്നു ഞായറാഴ്ച കസ്റ്റഡിയിലെടുത്ത പ്രശാന്തിന്റെ മൊഴിയിൽ നിന്നാണ് മൃതദേഹം എവിടെയെന്ന് സൂചന ലഭിച്ചതും കഴിഞ്ഞ ദിവസം രാവിലെ എട്ടരയോടെയാണ് ചക്കരയ്ക്കൽ പോലീസ് പൊതുവാച്ചേരിയിലെത്തി വിദഗ്ധരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും എന്നിവർ പരിശോധന നടത്തി ഒന്നിരുപതിന് മൃതദേഹം പുറത്തെടുത്തതും സംഭവത്തെ തുടർന്ന് അബ്ദുൾ ഷുക്കൂർ ഒളിവിലാണ് ഇയാൾ കേരളം വിട്ടതായാണ് പോലീസ് സംശയിക്കുന്നത് ഇവരുടെ സുഹൃത്ത് റിയാസിനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു